ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതായത് നമ്മുടെ ഭൂരി അതുപോലെ തന്നെ കിഴങ്ങിൻ്റെ കറിയും കൂടിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഗ്രീൻ പീസ് നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തതിൻ്റെ ശേഷം അത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. അത് മാത്രം ഒന്ന് കുക്കറിൽ വെന്ത് വരട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് ഭൂരിക്കുള്ളത് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ്. അതായത് 3 കപ്പ് ഗോതമ്പ് പൊടിയാണെങ്കിൽ അതിലേക്ക് 3 ടീസ്പൂൺ റവ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ആവശ്യത്തിന് വെള്ളം അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു പരിവാക്കിയിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരല്പം എണ്ണ തടവിൻ്റെ ശേഷം നമ്മളത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. നമ്മളെ കറിയൊക്കെ ആയതിൻ്റെ ശേഷം ആ അത്ര സമയം മതി. അപ്പോൾ തന്നെ നന്നായിട്ട് കുഴഞ്ഞു വരും. അപ്പോൾ ഇതാ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരല്പം എണ്ണ കൂടി മുകളിലാക്കിയിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് നമ്മൾ അടച്ച് വെക്കുകയാണ്. അപ്പോൾ നമ്മളെ ഗ്രീൻ പീസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കിഴങ്ങ് അതുപോലെ തന്നെ പച്ചമുളക് ഒക്കെ അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. ഈ ഒരു ചെറിയ പീസസ് ആക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി അത് ഈ കിഴങ്ങ് അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ പീസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ഇടുന്നത് അല്പം ഉപ്പാണ്. പിന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം നമ്മളിത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം നമ്മൾ ഓവറായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഇതൊരു അത്യാവശ്യം ചെറുതായിട്ട് ഗ്രേവി പോലെയുള്ള ഒരു കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. മസാല പോലെയാണ്, കിഴങ്ങ് മസാല ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് നമ്മുടെ തവി വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി വേണ്ടത് നമുക്ക് ഈ ഒരു ഇതുപോലുള്ളൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് കടുക് പൊട്ടിക്കുകയാണ്. കടുക് ഇട്ട് കൊടുത്തിട്ട് അതുപോലെ തന്നെ കറിവേപ്പും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ കറി ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഡിന്നറിനൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. ഞങ്ങൾ ഡിന്നറിനാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളെ കറി റെഡിയായിട്ടുണ്ട്. ഇനി ഇത് ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓവറായിട്ട് വെള്ളം വേണ്ട, ജസ്റ്റ് ഒരു ഗ്രേവി ആയിട്ട് മതി. അപ്പോൾ ഇതാ നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഭൂരി പൊരിക്കുന്ന സമയത്ത് അത് ആ ഒരു ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ആ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്താൽ മതി. ഞാനിതുപോലെ പ്രസിൻ്റെ മുകളിൽ കവർ വെച്ചത് ഒന്നുകൂടെ നന്നായിട്ട് വട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്നും അല്ലാതെ തന്നെ നമ്മൾ നന്നായിട്ട് വട്ടത്തിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമ്മൾ അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഭൂരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചെറിയ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.